ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എ സി എക്സാൻഡപ്പർ കേരള പി എ സി എക്സാം ടപ്പറിൻ്റെ പുതിയൊരു ക്ലാസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ജി കെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ലാസ് മുഴുവനായി കാണാൻ ശ്രദ്ധിക്കുമല്ലോ ആദ്യം ഒരു റിക്വസ്റ്റ് ഇതുവരെ കേരള പി എസ് സി എക്സാൻഡപ്പർ എന്നീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഗോൾഡൻ ത്രഷോൾഡ് ആരുടെ ആദ്യ കവിതാ സമാഹാരമാണ് ഗോൾഡൻ ത്രഷോൾഡ് എന്നത് സരോജിനി നായിഡുവിൻ്റെ ആദ്യത്തെ കവിതാ സമാഹാരമാണ് ഗോൾഡൻ ത്രഷോൾഡ് എന്നത് സരോജിനി നായിഡുവിൻ്റെ കവിതാ സമാഹാരമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂരിലായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായത് ഏറ്റവും ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഭാരത ഗോകുലം എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് സരോജിനി നായിഡു ആണ് ഭാരത ഗോകുലം എന്ന് ഗാന്ധിജി സരോജിനി നായിഡുവിനെയാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു സരോജിനി നായിഡു വനിതാ ഗവർണറായത് ഉത്തർപ്രദേശിലാണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു അതായത് ഗവർണർ ആയിരിക്കുമ്പോൾ തന്നെയാണ് സരോജിനി നായിഡു അന്തരിച്ചത് സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ സരോജിനി നായിഡുവിൻ്റെ മറ്റു കവിതാ സമാഹരങ്ങളാണ് ദ ബ്രോഡ് ഓഫ് ടൈം ദി ബ്രോക്കൺ വിങ്സ് സരോജിനി നായിഡുവിൻ്റെ മറ്റ് രണ്ട് കവിതാ സമാഹരങ്ങളാണ് ദ ബ്രോഡ് ഓഫ് ടൈം ദി ബ്രോക്കൺ വിങ്സ് എന്നിവയാണ് ഭാരത ഗോകുലം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് സരോജിനി നായിഡുവിനെയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു ഉത്തർപ്രദേശിലാണ് സരോജിനി നായിഡു ആദ്യമായി വനിതാ ഗവർണറായത് പദവിയിലിരിക്കെ ഗവർണറായിരിക്കെ അന്തരിച്ച ആദ്യ വനിതാ ഗവർണറാണ് സരോജിനി നായിഡു സരോജിനി നായിഡുവിൻ്റെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലിയാണ് സരോജിനി നായിഡുവിൻ്റെ മറ്റ് കവിതാ സമാഹാരങ്ങളാണ് ദ ബോർഡ് ഓഫ് ടൈം ദ ബ്രോക്കൺ വിങ്സ് എന്നിവയാണ് മറ്റ് കവിതാ സമാഹാരങ്ങൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ അഭിഭാഷക ആയിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയാകുന്ന ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര അഭിഭാഷക ആയിരിക്കെ സുപ്രീം കോടതി ജഡ്ജിയായി നിയമിതയായ ആദ്യ വനിതയാണ് ഇന്ദു മൽഹോത്ര ഇന്ദു മൽഹോത്രയാണ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബി വിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബിവി ഇന്ത്യയിലെ ആദ്യ വനിത അഡ്വക്കേറ്റ് കൊർണോലിയ സൊറാബ്ജിയാണ് ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ വനിത അഡ്വക്കേറ്റ് ആണ് കൊർണോലിയ സൊറാബ്ജി ഇന്ത്യയിൽ സീനിയർ അഡ്വക്കേറ്റ് പദവി ലഭിച്ച ആദ്യ വനിതയാണ് ലീല സേദ് ഇന്ത്യയിൽ സീനിയർ അഡ്വക്കേറ്റ് പദവി ലഭിച്ച ആദ്യ വനിതയാണ് ലീല സേദ് സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദ മേനോൻ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ വനിത ഫാത്തിമ ബി വി ഇന്ത്യയിലെ ആദ്യ വനിത അഡ്വക്കേറ്റാണ് കൊർണോലിയ സൊറാബ്ജി സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി ജസ്റ്റിസ് പി ഗോവിന്ദമേനോനാണ് അടുത്ത ചോദ്യം നമ്മൾക്ക് നോക്കാം പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് എന്ന് ആ തീയതിയാണ് ചോദിക്കുന്നത് ഡേറ്റ് ആണ് ചോദിക്കുന്നത് പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നാണ് തിരഞ്ഞെടുത്തത് പശ്ചിമഘട്ടത്തിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തി ഒമ്പതാണ് പശ്ചിമഘട്ടത്തിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തി ഒമ്പതാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ രണ്ടായിരത്തി പതിനഞ്ചിനാണ് കിട്ടിയത് പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ആദ്യത്തെ ഇന്ത്യക്കാരൻ എം എസ് സ്വാമിനാഥനാണ് അതായത് ടൈലർ പ്രൈസ് ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ എം എസ് സ്വാമിനാഥനാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സമർപ്പിച്ച കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകൾ പരിസ്ഥിതി ലോല മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളാണ് പശ്ചിമഘട്ടത്തിലെ യുനെസ്കോ പൈതൃക കേന്ദ്രങ്ങളുടെ എണ്ണം മുപ്പത്തി ഒമ്പതാണ് പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെ പറ്റി പഠനം നടത്തിയ കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച രണ്ടാമത്തെ ഇന്ത്യക്കാരനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പ്രോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ദാദാബായ് നവറോജി പോവട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവാണ് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയുടെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ഇന്ത്യയിലെ വന്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയിലെ വന്യവയോധികൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിലും അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി ദാദാബായുടെ സാമ്പത്തിക സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തമാണ് ഡ്രെയിൻ തിയറി ദാ ദാദാബായുടെ സാമ്പത്തിക സിദ്ധാന്തം അറിയപ്പെടുന്ന പേരാണ് ചോർച്ച സിദ്ധാന്തം അതിൻ്റെ പേര് പറയുന്നത് ഡ്രെയിൻ തിയറി എന്നാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനവും പ്രതിശീർഷ വരുമാനവും ആദ്യമായി കണക്കാക്കിയത് ദാദാബായ് നവറോജിയാണ് ദാദാഭായ് നവറോജി പ്രസിദ്ധീകരിച്ച പത്രമാണ് വോയിസ് ഓഫ് ഇന്ത്യ വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ദാദാഭായ് നവറോജിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ വന്യവയോധികൻ എന്നറിയപ്പെടുന്നു ഇന്ത്യൻ രാഷ്ട്രതന്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെ പിതാവാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാണ് ദാദാഭായ് നവറോജി എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് നമ്മുടെ ലിവറാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏറ്റവും വലിയ ഗ്രന്ഥി ലിവർ ആണെന്ന് ഓർക്കുക മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ലിവറാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവും കരൾ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരൾ തന്നെയാണ് കരളിന്റെ സാധാരണ മനുഷ്യന്റെ ഒരു കരളിന്റെ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് അതായത് ഒന്നര കിലോയാണ് ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരൾ തന്നെയാണ് കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം പിത്തരസമാണ് കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുന്ന അവയവവും കരളാണ് കരളിൻ്റെ സാധാരണ ഭാരം ആയിരത്തി അഞ്ഞൂറ് ഗ്രാം ആണ് ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവും കരളാണ് കരൾ സ്രവിപ്പിക്കുന്ന ദഹനരസമാണ് പിത്തരസം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആ വീഡിയോസ് കാണാൻ ശ്രദ്ധിക്കുമല്ലോ